ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായില്ലേ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട്. അപ്പൊ ഒന്ന് കണ്ടു കളയാതെ വിചാരിച്ചു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അരിയുണ്ടയാണ്. സാധാരണ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണത്. പക്ഷെ ഞാൻ അതിനകത്ത് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ എന്റെ വീഡിയോ കാണുക. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യാം. അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഇടാം. എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ് ചെയ്തേക്കാം, എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സബ്ബാണ് എന്റെ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അതൊരു രണ്ട് നഴി അരി എടുത്തിട്ടുണ്ട്. റേഷൻ അരിയാണ് അത്. എൻ്റെ ഉള്ളിൽ വല്ല കറുത്ത അരിയോ മണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി കളഞ്ഞിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കുക. ഒരു മൂന്നാല് പ്രാവശ്യം കഴുകുക. ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഇതാണത്. എന്നിട്ട് ഇനി നമുക്കിന്ന് അരിപ്പേലിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്താ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി നമ്മൾ വറുത്തെടുക്കുകയാണ്. അതിനെ നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വാരവെച്ചൊക്കെ അല്ലായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കഴുകിയതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെള്ളം നല്ലോണം വലിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആ വെള്ളം വലിയുന്ന വരെ നമ്മൾ കാര്യമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത് കട്ട പിടിക്കാനും അടി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊരു ചുവന്ന നിറം വരുന്ന വരെ വറുത്തെടുക്കണം. നല്ലോണം ഒന്ന് പൊന്തി വരികയൊക്കെ ചെയ്യും, നല്ലോണം ഒന്ന് മൊരിയും. പൊന്തി വരല്ല, നല്ലോണം ഒന്ന് മൊരിയും. കുറച്ച് നേരം വറുക്കണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയതാണല്ലോ. അപ്പോൾ ആ വെള്ളമായി ഒന്ന് പോകണ്ടേ. അപ്പോൾ അരി മുരിഞ്ഞ് വരുന്നതിന് മുന്നെയായിട്ട് ഞാൻ കുറച്ച് അതിലേക്കുള്ള തേങ്ങ എടുത്ത് ചരക്കുകയാണ്. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പോൾ. അപ്പോൾ ഒറ്റ മുറി അത് മതി. നമ്മുടെ അരി ഇവിടെ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ ഒരു നല്ല ഗോൾഡൻ കളർ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ അരി വറുത്തത് ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഇറക്കിയിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ഞാനത് ഇവിടെ ഒരു പേപ്പറിനകത്താണ് ഇടാൻ പോകുന്നത്, കാരണം അത് അല്ലെങ്കിൽ അടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമ്മുടെ വറുത്ത് വെച്ച അരിയിലെ ആറിയിട്ടുണ്ട് കേട്ടോ. ആറാൻ വെച്ചൊക്കെ ഞാൻ ഇത്ര നേരം ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിനകത്ത് ഒരു മൂന്നാല് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയിലേ പൊടിഞ്ഞു കേട്ടോ. അത് ഒരുപാട് നല്ലോണം നൈസായിട്ട് പൊടിയരുത്, ഒന്ന് കടിക്കാനുണ്ടാവണം. അങ്ങനെ ഇതേ പൊടിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തേക്ക് നാളികേരം ഇടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. നാളികേരവും ശർക്കര ഇടണം. ഇവിടെ ശർക്കരപ്പൊടിയാണ്. അപ്പം ഞാൻ നാളികേരം ഒന്ന് അടിച്ചതിൻ്റെ ശേഷം ശർക്കരപ്പൊടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയിട്ട് നമ്മൾ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇടേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഇവിടെ ശർക്കരപ്പൊടിയാണ് ഉള്ളത്. ഞാൻ ആ ശർക്കരപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്ത് സ്പെഷ്യലായിട്ടൊരു സാധനം ഇടാൻ പോകുന്നത് നമ്മൾ ഈത്തപ്പഴമാണ്. ഡേറ്റ്സ്, ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ അരിയുണ്ടയുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിനെ ഉരുളകളാക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ നമ്മുടെ അവസാനത്തെ ഉണ്ടയും ഇവിടെ പിടിച്ചു കഴിഞ്ഞോട്ടോ. ഞാനിത് ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോ കറുത്ത മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ഡേറ്റ്സ് അരി ഉണ്ടാ റെഡി. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു കിഡിലൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും വരുന്നവരെ ബൈ ബൈ.